സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ ഒരു പുസ്തകമെങ്കിലും എനിക്ക് പ്രസിദ്ധീകരിക്കാൻ കഴിയുമായിരുന്നു. എപ്പോഴും ഞാനെല്ലാം ഓരോ കവിതകളും എഴുതി കഴിയുമ്പോൾ ഞാൻ അതിലേക്ക് നോക്കിച്ചിരിക്കുകയാണ് ചെയ്യുക. എൻ്റെ അക്ഷരങ്ങൾ നാളെ ഒരു വെറുമൊരു കടലാസ് തുണ്ട് പോലെ, ഒരു കരിയിലെ പോലെ ഈ മണ്ണിൽ അലിഞ്ഞു ചേരും. അതാണ് എൻ്റെ സങ്കടം. പ്രകാശന്റെ മഞ്ഞുമാസ പക്ഷി എന്നുള്ള പുസ്തകത്തിന്റെ പ്രകാശനമാണ് കുമാരകുട്ട പാർലമെന്റ് അംഗം ഡോക്ടർ ജെനിക്ക് ആ പുസ്തകം നൽകിയിട്ടുള്ളതാണ് പുസ്തകത്തിന്റെ പ്രകാശനം. ഒരുപാട് സന്തോഷം തോന്നുന്നു, കാരണം എൻ്റെ ഒരു കവിത പോലും ഒരു എഴുത്ത് പോലും വെളിച്ചം കണ്ടിട്ടില്ല എന്ന് പറയാം. ഒരുപാട് എഴുതിയിട്ടുണ്ട്, പക്ഷേ ഒരെണ്ണം പോലും വെളിച്ചം കണ്ടിട്ടില്ല. അങ്ങനെ ഇരിക്കുന്ന എനിക്ക് ഇതൊരു നിധി തന്നെയാണ്. വല്ലാത്തൊരു നിമിഷമാണ് എന്നിലൂടെ ഇപ്പോൾ കടന്നു പോകുന്നത്. ഞാനേറെ സന്തോഷവാനാണ്. അതിന് തീർച്ചയായിട്ടും കാരണമായത് നിങ്ങളൊക്കെ തന്നെയാണ്. താഹിറ മാഡത്തിൻ്റെ ഒരു വിളി വന്നു. അതൊരു ഈ മരുഭൂമിയിൽ, അതായത് എൻ്റെ മനസ്സാകുന്ന മരുഭൂമിയിൽ പെയ്തൊരു മഴയായിട്ട് തന്നെയാണ് എനിക്ക് പിന്നീട് ബോധ്യമായത്. ഒരുപാട് സന്തോഷം. ഞാൻ അദ്ദേഹത്തോട് പ്രോമിസ് ചെയ്തത് ഈ കവിതയെ നമ്മൾ പുറംലോകം എത്തിക്കുമെന്നുള്ളതാണ്. അതിനൊരിക്കലും അവസരം കൊടുക്കാൻ സാധിച്ചു. ബുക്ക് ആൻഡ് ഫ്രെയിംസ് എന്ന പബ്ലിഷർ വഴി അത് UAE ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ നമുക്ക് പബ്ലിഷ് ചെയ്യാൻ പറ്റി. ഇനി നിങ്ങളുടെ സപ്പോർട്ടാണ് പ്രകാശേട്ടന് വേണ്ടത്. കരൽ നൊന്തു കരയട്ടെ ഞാനെൻ്റെ തീരത്തിലും നിനി പുലരുവോളം, വെയിൽ മാഞ്ഞ വീതിയിൽ നിഴലുകളെന്തിന്, വെറുതെ ഞാൻ കാണും കിനാവെന്തിന്.